ഈ ഫോട്ടോ പല കാരണങ്ങൾ കൊണ്ട് ഒരു ഇന്ത്യക്കാരനും മറക്കാൻ സാധ്യതയില്ല. കനയ്യകുമാർ, ഷഹല റാഷിദ്, ഉമർ ഖാലിദ് എന്നീ മൂന്ന് പോരാളികൾ. ജെ എൻ യുവിലെ സമര നായകരായിരുന്നു ഇവർ. ബി ജെ പിക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും മുന്നിൽ നിന്ന് പട നയിച്ചവർ. ഉമർ ഖാലിദ് സ്വന്തം പ്രത്യയശാസ്ത്രത്തിൽ വെള്ളം ചേർക്കാനോ നിലപാടിൽ നിന്നോ ബോധ്യത്തിൽ നിന്നോ രാഷ്ട്രീയ നിലപാടിൽ നിന്നോ പുറകോട്ട് പോകാനോ തയ്യാറായില്ല. സ്വാഭാവികമായും മോദിയുടെ ഭരണകാലത്ത് അങ്ങനെയുള്ള വിപ്ലവകാരികൾ തടവറയിൽ അടയ്ക്കപ്പെടും, ഉമർ ജയിലിലാണ്. രാജ്യദ്രോഹമടക്കമുള്ള കൊടും കുറ്റങ്ങൾ ചാർത്തിയിട്ടുണ്ട്, ഇനി പുറം ലോകം കാണുമോ എന്ന് പോലും ഉറപ്പില്ല. കനയ്യകുമാർ വിശ്വസിച്ച രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും തള്ളിപ്പറഞ്ഞ് വിശ്വസിച്ച അണികളെ ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്ന് സ്വന്തം തടി കാത്തു. എന്നാൽ ഷെഹല റാഷിദിന് സംഭവിച്ചത് അവിശ്വസനീയമാണ്. നരേന്ദ്രമോദിയുടെ അനുയായിയായി, ബി ജെ പിയുടെ പുകഴ്ത്തൽപ്പാട്ടുകാരിയായി അവനവനെയും അണികളെയും നാടിനെയും കൂടെ നിന്നവരെയും ഒക്കെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഗവേഷകയാണ്, ആക്ടിവിസ്റ്റാണ്, ജെ എൻ യു സമരങ്ങളിലെ മുൻനിര പോരാളിയായിരുന്നു. അവരുടെ ഒരു പോഡ്കാസ്റ്റ് എ എൻ ഐ വാർത്താ ഏജൻസിയിൽ വന്നിട്ടുണ്ട്. സ്മിത പ്രകാശ് നടത്തിയ ആ പോഡ്കാസ്റ്റിന്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം, ഞെട്ടിത്തരിക്കാം, അത്ഭുതപ്പെടാം, നാണം കൊണ്ട് തലകുനിക്കാം. നിങ്ങളുടെ ജെ എൻ യു ജീവിതം അവിടുത്തെ ഒരു ദിവസമാണ് ഷെഹല റാഷിദ്, ഉമർ ഖാലിദ്, കനയ്യകുമാർ എന്നീ മൂന്ന് വിദ്യാർത്ഥികളുടെ ജീവിതം മാറ്റിമറിച്ചതല്ലേ എന്നാണ് അവതാരകയുടെ ചോദ്യം. ഷെഹല പറയുന്നത്, അത് ഞങ്ങളുടെ മൂന്ന് പേരുടെ ജീവിതം മാത്രമല്ല മാറ്റിമറിച്ചത്, ആ യൂണിവേഴ്സിറ്റിയുടെ ജീവിതത്തെ തന്നെ അപ്പാടെ മാറ്റിമറിച്ചു. ആ സംഭവത്തിന്റെ അനന്തരഫലങ്ങളെല്ലാം ആ യൂണിവേഴ്സിറ്റിയും അനുഭവിച്ചു. ജെ എൻ യുവുമായി ബന്ധപ്പെട്ട് എന്തുണ്ടായാലും അതിനെല്ലാം തിരിച്ചടിയായിരുന്നു ഫലം. ഒറ്റ രാത്രി കൊണ്ടൊരു കുലീന സർവകലാശാല എന്നതിൽ നിന്ന്, ലിബറൽ ആർട്സിന്റെയും സോഷ്യൽ സയൻസിന്റെയും രാജ്ഞി എന്ന പദവിയിൽ നിന്ന് അങ്ങനെ ജെ എൻ യു കളങ്കപ്പെട്ടു. അതൊരു ശപിക്കപ്പെട്ട വാക്കായി മാറിയെന്നാണ് ഷെഹല റാഷിദ് നൽകുന്ന മറുപടി. അത്തരം മുദ്രാവാക്യങ്ങളൊന്നും ജെ എൻ യുവിൽ അതുവരെയും ഉയർന്നിരുന്നില്ല. അവിടെ സാധാരണ പറയാറുള്ളത് ലാൽസലാം എന്നാണ് എന്നൊക്കെ പറഞ്ഞാണ് ഷെഹല സംസാരിച്ചു തുടങ്ങുന്നത്. അവിടെ ഭാരത് തേരെ തുക്തേ ഹോഗേ എന്നൊക്കെ വിളിച്ചില്ലേ എന്ന് അവതാരക ചോദിച്ചിരുന്നു. ഇതാണ് ആ സന്ദർഭം നമ്മളെ മെമ്മറിയിലേക്ക് കൊണ്ടുവരുന്നത്. ആ വിഷയം ഓർമ്മയില്ലേ, പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതിയായ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയിൽ പ്രതിഷേധിച്ച് 2016 ഫെബ്രുവരി 9 ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രകടനത്തിൽ ദേശവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയെന്നായിരുന്നു കുറ്റം, കേസെടുത്തത്. എന്തായാലും മോദിയുടെ അനുകൂലിയായതോടെ ഷെഹലക്കിനി കേസൊന്നും പേടിക്കേണ്ട കാര്യമില്ല, ധൈര്യമായി മുന്നോട്ട് പോകാം. കാശ്മീരി മുസ്ലിമാണ് ഷെഹല റാഷിദ്. ആ ഷെഹല കാശ്മീരിൽ നരേന്ദ്രമോദി നടത്തിയ കാര്യങ്ങളെ അഭിനന്ദിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഷെഹല പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതൊന്നും പ്രസക്തമല്ല, ചില കടുത്ത നടപടികൾ എടുക്കാൻ ഭരണകൂടത്തിനൊരു നിശ്ചയദാർഢ്യം ഉണ്ടാകണം. അതിന് ഞാൻ ഈ സർക്കാരിനെ ശരിക്കും അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ സർക്കാർ കാശ്മീർ സാഹചര്യങ്ങളെയെല്ലാം കൈകാര്യം ചെയ്ത രീതിയെ അഭിനന്ദിക്കാതെ വയ്യ. കാരണം ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നത് ബി ജെ പിയെക്കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചും ആഭ്യന്തരമന്ത്രിയെക്കുറിച്ചും ഞാൻ നിരവധി തെറ്റായ കാര്യങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ നോക്കൂ, ആഭ്യന്തര തരത്തിലും ആഗോള തരത്തിലും അവർ നിരവധി വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞപ്പോൾ ഇന്ത്യ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു. പക്ഷെ ആ വിമർശനങ്ങളെല്ലാം അവർ നേരിട്ടു. അന്ന് എനിക്ക് മനസ്സിലായില്ല എന്തിനാരോടാൾ ഇത്രയും റിസ്കിയായ പോപ്പുലർ അല്ലാത്ത തീരുമാനം എടുക്കുന്നതെന്ന്. പിന്നെ ഞാൻ സ്വയം തീരുമാനത്തിലെത്തി. അത് ഈ സർക്കാരിനോടുള്ള എന്റെ അഭിപ്രായത്തെ മാറ്റിമറിച്ചു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആത്യന്തികമായി നിസ്വാർത്ഥരായ മനുഷ്യരാണ്. അവർ രാജ്യത്തിന്റെ താല്പര്യങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എനിക്കറിയാം, ഞങ്ങൾ തന്നെ ഈ സർക്കാരിനെ വളരെയധികം വിമർശിച്ചിരുന്നു. ആഗോളതലത്തിലും രാജ്യത്തിനകത്തും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും സർക്കാർ വല്ലാത്ത വിമർശനം നേരിട്ടു. അല്ലെങ്കിലും എന്തിനു വേണ്ടിയാണ് ഒരു സർക്കാർ ഇത്രയധികം വിമർശനങ്ങൾ നേരിടുന്നത്? അത് ദേശ താല്പര്യത്തിന് വേണ്ടിയാകണം. അങ്ങനെ തന്നെയാണത് പരിണമിച്ചതും. എന്റേതൊരു യുക്തിസഹമായ അഭിപ്രായമല്ലെന്ന് എനിക്ക് തന്നെ അറിയാം. പരോക്ഷ ഫലത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ്. ഇപ്പോൾ നമ്മൾ സർക്കാരിന്റെ ആ നടപടിയെ പരിശോധിക്കുകയാണ്. എനിക്കെല്ലാം അറിയാമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. നിലവിലെ സാഹചര്യങ്ങൾ നന്നായി അറിയുന്നവർ ഇവിടെ വേറെയുണ്ടല്ലോ. അവരൊക്കെ കാശ്മീരിലെ ജനങ്ങളുടെ ജീവൻ രക്ഷിച്ചുവോ, കാശ്മീരിൽ പുരോഗതിയും വികസനവും ഉണ്ടാക്കിയോ, സ്വാതന്ത്ര്യം നന്നായി ആസ്വദിക്കാൻ ഇതുകൊണ്ടാകുമെന്ന് തിരിച്ചറിയുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന്, ഇപ്പോൾ കുട്ടികൾക്ക് മാളുകളിലെ പ്ലേ ഏരിയകളിൽ ധൈര്യത്തോടെ പോകാൻ സാധിക്കുന്നു. ഇതൊക്കെ പക്ഷേ ഉപരി വിപ്ലവമായ കാര്യങ്ങളാണെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ അതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ കാശ്മീരിൽ കായിക പരിശീലനത്തിനായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിൽ കാശ്മീരിയുണ്ട്. കാശ്മീരികൾ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. നിരവധി കാശ്മീരി വനിതാ അത്ലറ്റുകളുണ്ട് എന്ന് പറഞ്ഞ് ഷെഹല റാഷിദ് അങ്ങനെ പുകഴ്ത്തി പോവുകയാണ്. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ ഒരു കാലത്ത് നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യമുണ്ടെന്നും ഇന്ത്യൻ അടിസ്ഥാന ജനതയുടെ പ്രശ്നങ്ങൾ അറിയാമെന്നും അവർക്ക് നിലപാടുണ്ടെന്നും ഒക്കെ കരുതിയിരുന്ന ഒരു
മനുഷ്യന് വന്നൊരു മാറ്റമാണിത്. ഷഹല പറയുന്ന എന്താണ് നോക്കൂ, കാശ്മീരിനെ കുറിച്ച് പറയുന്നത് കുട്ടികൾക്ക് പ്ലേ സ്റ്റേഷൻ ഉണ്ട്, കളിക്കാൻ പോകാം, ക്രിക്കറ്റ് ടീമിൽ കാശ്മീരി ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അടിസ്ഥാന രാഷ്ട്രീയം പറഞ്ഞിരുന്ന ഒരു മനുഷ്യ സ്ത്രീക്ക് സംഭവിച്ച മാറ്റമാണിത്. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇനിയും ഒരുപാട് ഷഹല റാഷിദുമാർ നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും പുകഴ്ത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെടും, നമുക്കതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഒരു കാശ്മീരി മുസ്ലിം തന്നെ കാശ്മീരി മുസ്ലിങ്ങളെ ഒറ്റുകൊടുക്കുന്ന കാഴ്ച കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ എന്തൊക്കെയോ അത്ഭുതം തോന്നുന്നു തോന്നേ. അത് കഴിഞ്ഞിട്ട് ഷഹലയുടെ കുടുംബകാര്യത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഷഹലയുടെ അച്ഛൻ അമ്മയെ ഉപ്പ ഉമ്മേനെ മർദ്ദിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലേ ഷഹല പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ ഷഹല ആ സംഭവം പറയുന്നുണ്ട്, അമ്മ അദ്ദേഹത്തോട് എതിർത്ത് കയർത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം അവരെ മർദ്ദിച്ചു, ഇടത്തെ ചെവിയുടെ ഭാഗത്ത് അടിച്ചു, അതോടെ അമ്മയ്ക്ക് ചെവി കേൾക്കാതായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അവതാരക സ്മിത ചോദിക്കുന്നത് ഷഹലയുടെ മനസ്സ് കാശ്മീരിലെ കല്ലെറിയുന്നവരുടെ ഒപ്പമായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ് ഇതിനോട് കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ ഷഹല പറയുന്ന മറുപടി, 2010 ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, പക്ഷെ ഇന്ന് നോക്കുമ്പോൾ കാശ്മീരിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളാണ്. കാരണം ഒരു കാര്യം വ്യക്തമാണ്, കാശ്മീർ ഗസയല്ല. കുറേ കാലമായി കാശ്മീർ ഈ പ്രതിഷേധങ്ങളിലും സംഘർഷങ്ങളിലും സായുധ അക്രമങ്ങളിലും നുഴഞ്ഞുകയറ്റത്തിലും പെട്ട് ഉഴലുകയായിരുന്നു. അവിടെ ഒരു മഞ്ഞൊരുക്കത്തിന് ആരെങ്കിലും വേണമായിരുന്നു. അതിനുള്ള ക്രെഡിറ്റ് ഞാൻ നിലവിലെ സർക്കാരിന് നൽകുന്നു, പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നൽകുന്നു. അവർ ഇതിനൊരു രാഷ്ട്രീയ പരിഹാരം കൊണ്ടുവന്നിരിക്കുന്നു, പക്ഷേ രക്തച്ചൊരിച്ചിലില്ലാത്തൊരു പരിഹാരമാണിതെന്ന് ഷഹല പറയുന്നു. അപ്പൊ സ്മിതയുടെ അടുത്ത ചോദ്യമുണ്ട് കാശ്മീരിനെ കുറിച്ച്. കാശ്മീരിനൊരു നറേറ്റീവ് ഉണ്ടല്ലോ, അതായത് എനിക്കൊരു മകനെ നഷ്ടപ്പെട്ടു, പക്ഷെ ജിഹാദിന് വേണ്ടി ഞാൻ രണ്ട് മക്കളെ കൂടി തരുമെന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടല്ലോ, അത് ഷഹല എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇല്ല, താൻ അങ്ങനെ ഒരു നറേറ്റീവ് ഒരിക്കലും കേട്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു, കാശ്മീർ ഗസയല്ല, ഇസ്രായേലിൽ നിന്ന് ഗസയെ ചുമരുകെട്ടി വേർതിരിച്ചിരിക്കുന്നു. അവിടെ ജോലിയെടുക്കാൻ വർക്ക് പെർമിറ്റ് വേണം, നമുക്ക് ഇന്ത്യയിൽ തൊഴിലെടുക്കാൻ വർക്ക് പെർമിറ്റ് വേണം, നമ്മൾ പൂർണ്ണമായും ഇന്ത്യൻ പൗരന്മാരാണ്, നമുക്ക് ഇഷ്ടമുള്ള എവിടെയും ജോലി ചെയ്യാം, എവിടെ വേണമെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാം. സർക്കാരിന് ചില പദ്ധതികളുണ്ട്, പി എം കിസാൻ നിധി, സമ്മാൻ യോജന, പി എം മുദ്രാ യോജന എന്നിവയിൽ മൂന്നിലൊരു ഭാഗം ഗുണം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്കാണ്. ഞങ്ങളുടെ ജനസംഖ്യ നിരക്ക് 14-17% ആയിരിക്കാം, പക്ഷേ ഈ പദ്ധതികളുടെ എല്ലാം 33% കൂടുതൽ ഉപഭോക്താക്കൾ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു വിവേചനവും മുസ്ലിങ്ങളോടില്ല. പിന്നെ മുസ്ലിങ്ങളോടൊരു പ്രീണനമൊന്നും ഉണ്ടാകില്ല, മുസ്ലിം ആണെന്ന് കരുതി പ്രത്യേക ആനുകൂല്യം ലഭിക്കില്ല, അത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നാണ് ഷഹല പറയുന്നത്. സത്യത്തിൽ എനിക്ക് ചിരിയാണ് വരുന്നത് എന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ആഴത്തിലുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഷഹല പറയുന്നു, പ്രധാനമന്ത്രി യോജന, സമ്മാൻ യോജന, പി എം മുദ്രാ യോജന ഇതൊക്കെ മുസ്ലിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നതെന്ന. ഇവിടെ പൗരത്വ രജിസ്റ്റർ, പൗരത്വ നിയമം ഇവിടുന്ന് ചവിട്ടി പുറത്താക്കോ, നിലനിൽക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള അതിഭീകരമായ പ്രശ്നങ്ങൾ, വോട്ടർ പട്ടികയിൽ ഇവരുണ്ടോ, അത്തരത്തിലൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഷഹല നേരത്തെ കാശ്മീരി കുട്ടികൾക്ക് കളിക്കാൻ പ്ലേ ഏരിയ ഉണ്ടായി എന്ന് പറഞ്ഞ പോലെ പറയുകയാണ്. പ്രധാനമന്ത്രിയുടെ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഇവിടെ യാതൊരു വിവേചനവും മുസ്ലിങ്ങളോടില്ലാന്ന് ഈ ഷഹല ഒരിക്കലും കാണുന്നില്ല. ബീഫ് കൈവശം വെച്ചു എന്ന പേരിൽ, ആട്ടിറച്ചി വെച്ചത് ബീഫാണെന്നുള്ള പേരിൽ നടന്നു പോകുമ്പോൾ തല്ലിക്കും, ഇതൊന്നും ഷഹല കാണുന്നേയില്ല. പക്ഷെ പകരം ഷഹല കാണുന്ന പ്രധാനമന്ത്രി യോജനയെന്ന് മുസ്ലിങ്ങൾക്ക് എന്തോ സഹായം കിട്ടിയെന്നാണ്. എന്താ പറയാ, അടുത്തതായിട്ട് ഷഹല പറയുന്നു, ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക ഞങ്ങളുടെ അടുത്ത് വരുന്ന സാധാരണക്കാരായ രോഗികളുണ്ടായിരുന്നു ധാരാളം. ഒരു മാസത്തെ ചെലവ് ഇത്രയാണെന്നും പറഞ്ഞു മരുന്നുകളുടെ ലിസ്റ്റുമായി അവർ വരും. അതിൽ പ്രധാനമായും പ്രമേഹം, ഡയാലിസിസിന്റെ കുറിപ്പടികളൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് ഞങ്ങളുടെ മരുന്നുകൾ, നിങ്ങൾക്ക് നൽകാനാവുമോ എന്ന് ചോദിക്കും. ഞാനൊരു തെറാപ്പിസ്റ്റ് അല്ല, പക്ഷെ ഞാൻ വെൽഫെയറിനെ പിന്തുണയ്ക്കുന്നു. അതിനൊരു ഭരണകൂടം വേണം, ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ വേണം. ആ സാഹചര്യത്തിൽ സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ടു. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീം, ജനൌഷധി പദ്ധതി ഇതെല്ലാം കാശ്മീരിൽ പോപ്പുലറാണ്. സർക്കാരിന്റെ താഴെ തട്ടിലുള്ള യാഥാർത്ഥ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മോദിയുടെ കടയിൽ വിടണം, മോദിയുടെ കടയിൽ ഇറക്കണം എന്നൊക്കെയാണ് ജനങ്ങൾ വണ്ടിയിൽ കയറി പറയുന്നത്. ജനൌഷധി കേന്ദ്രങ്ങളെയാണ് മോദിയുടെ കട എന്ന് പറയുന്നത്. അപ്പോൾ ബി ജെ പി അത്രയ്ക്കും അവർ വില്ലനായി കാണുന്നില്ലേ എന്ന് അവതാരകൻ എടുത്തു ചോദിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും, അവരും എന്തൊക്കെയോ പറയും, പക്ഷേ താഴെ തട്ടിലുള്ള സാധാരണ ജനങ്ങൾ മരുന്ന് വാങ്ങാൻ വേണ്ടി മോദിയുടെ കടയിലേക്ക് ഓടുകയാണ് എന്നാണ് ഷഹല ഇതിന് മറുപടി പറയുന്നത്. എനിക്ക് എന്താ പറയാ, കണ്ടുകണ്ടെങ്ങിരിക്കും ജനത്തിനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, കാശ്മീരി മുസ്ലിമിനെയൊക്കെ മോദി ഫാനാക്കി മാറ്റുന്നതും ഭവാൻ. പോഡ്കാസ്റ്റ് കാണാത്തവരത് കാണണം, 2.5 മണിക്കൂർ നീളമുണ്ട്, ഞാനിത് കുറച്ചേ പറഞ്ഞുള്ളൂ. എങ്ങനെയാണ് നമ്മളുടെ കൂടെ നിന്നവർ നമ്മളെ ഒറ്റ കൊടുക്കുന്നതെന്നറിയാൻ ഇതൊക്കെ കാണുന്നത് ശരിക്കും ഉപകരിക്കും.
ശരിക്ക് ഈ പോഡ്കാസ്റ്റ് പെയ്ഡാണ് അല്ലെങ്കിൽ മനഃപൂർവ്വമാണെന്ന് ഞാൻ വിചാരിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ഇപ്പോൾ ശരിക്കും വെറുതെ കുറേ അനുഭവങ്ങളും എക്സ്പീരിയൻസും ഷഹല റാഷിദ് പറഞ്ഞു പോവുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചേനെ ചിലപ്പോൾ ഇവള് മനസ്സ് മാറി ബി ജെ പിക്കൊപ്പം പോയതാന്ന്. പക്ഷെ നിങ്ങൾ നോക്കൂ, പോഡ്കാസ്റ്റിൽ അവർ പ്രധാനമന്ത്രി നടപ്പിലാക്കിയ പദ്ധതികളുടെ പേരെടുത്ത് പറയുന്നു. ഇതെന്താ പി ആർ വർക്കോ? പ്രൊമോഷൻ അല്ലേ അത്? നമ്മൾ പരസ്യം ചെയ്യുന്ന പോലെയാണ്, ഓരോ പദ്ധതിയുടെ പേരെടുത്ത് പറയുന്നു, എന്നിട്ട് ഇതൊക്കെ പോപ്പുലർ ആണെന്ന് പറയുന്നു. ആർക്കും സംശയമൊന്നുമില്ലല്ലോ ഈ ഷഹല ആത്മാർത്ഥമായിട്ട് പാർട്ടി മാറി മോദി ഫാൻ ആയതാന്നുള്ളതായിരുന്നു. പക്ഷെ ഇതിൽ ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി, ഒരു ഷഹല റാഷിദിനെ വെച്ച് അവർക്ക് കാശ്മീരിൽ നടത്തിയ എല്ലാ വൃത്തികേടുകളും ന്യായീകരിക്കാൻ പറ്റും. അങ്ങനെ ഓരോ സ്റ്റേറ്റിലേക്കും അവർ ഓരോരുത്തരെ കണ്ടെത്തുമായിരിക്കും ഇലക്ഷൻ വരുമ്പോഴേക്കും. എന്നിട്ട് അവർ ചെയ്ത എല്ലാ വൃത്തികേടുകളെയും ഇതുപോലത്തെ ആളുകളെ വെച്ച് തേച്ച് മായച്ച് കളയും. ഓ, എന്താ പറയുക, എനിക്ക് അറിയില്ല. നിങ്ങളെന്താ, നിങ്ങൾക്ക് എന്താ തോന്നിയത് കണ്ടിട്ടെന്ന് കമൻ്റ് ഇടൂ.